ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജിയോ വി ഡോട്ട് ഇൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് അതും അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നിങ്ങൾ പരിവാഹന്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. പരിവാഹന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. വെബ്സൈറ്റിലെത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അവിടെ നിങ്ങൾ ഓൺലൈൻ സർവീസസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ സബ് മെനു ആയിട്ട് വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ ചെറിയ ഐക്കണുള്ള ഒരു മെനു ലിസ്റ്റിലായിരിക്കും വരുന്നത്. അതിനകത്ത് നിങ്ങൾ മെയിൻ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് കാണാം അതേഴ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്തെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന് പറയുന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോം വരും. അതിനകത്ത് സെലക്ട് ക്രൈറ്റീരിയ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ലൈസൻസ് ഏത് തരത്തിലുള്ളതാണെന്ന് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ലേണേഴ്സ് ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടക്ടർ ലൈസൻസ് ഉണ്ട്. ഈ മൂന്ന് തരത്തിലുള്ള ലൈസൻസുകളിൽ ഏത് ലൈസൻസിലാണ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ ലൈസൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട മൊബൈൽ നമ്പറാണ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് ആണ്, അതായത് എന്നാണ് നിങ്ങൾക്ക് ലൈസൻസ് ലഭിച്ചത് എന്നുള്ള തീയതിയാണ് അവിടെ കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ തന്നെ വാലിഡ് ഫ്രം എന്നുള്ള പേര് കാണും, അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട്, കാരണം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള രീതിയിലല്ല നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസുകളിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 33/3320/2010 എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ കൊടുക്കാറ്. പക്ഷേ അങ്ങനെ ഇവിടെ കൊടുക്കാൻ സാധിക്കത്തില്ല, അതിനൊരു പുതിയ ഫോർമാറ്റ് ഉണ്ട്. ആദ്യം KL എന്ന് എഴുതുക, അതിനുശേഷം നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യത്തെ 33 എന്നുള്ള ഭാഗം എഴുതുക, അത് കഴിഞ്ഞ് ഒരു സ്പേസ് ഇടുക. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇയറിനെ സൂചിപ്പിക്കുന്ന 2010 എന്നുള്ള ഭാഗം എഴുതുക. അതിനുശേഷം ഒരു 30 ഉൾപ്പെടുത്തുക. അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള ആ ഭാഗം, അതായത് 33/20 എന്നുള്ള ആ ഭാഗം ഉൾപ്പെടുത്തുക. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡറുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ലൈസൻസ് ഹോൾഡർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ലൈസൻസ് നെയിം, ഫാദർ ഓർ മദർ ഓർ ഹസ്ബൻഡ് നെയിം, അതുപോലെ തന്നെ ലൈസൻസ് നമ്പര്, ബർത്ത് ഡേറ്റ്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പറിന്റെ ഭാഗത്ത് നേരത്തെ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നതാണ്. ഇനി നിങ്ങൾ മൊബൈൽ നമ്പർ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ന്യൂ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോമിലെത്തി. അവിടെ ന്യൂ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൺഫേം ന്യൂ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് അത് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീസൺ ഫോർ ചേഞ്ച് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും റീസൺ, നിങ്ങൾ ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ അത് വളരെ ഷോർട്ടായിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നില്ല എങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം റീസെൻ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ OTP വരുന്നതാണ്. അതിനുശേഷം OTP ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കും. ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞ് നമ്മുടെ ലൈസൻസ് നമ്പർ കാണും, വിത്ത് മൊബൈൽ നമ്പർ, നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നതിനായിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ ഗവൺമെൻറ് സംബന്ധമായതും അല്ലാത്തതുമായി ഉപകാരപ്പെടുന്ന എല്ലാ ഓൺലൈൻ സേവനങ്ങളും നമ്മളിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റുകളെ, സ്കീമുകളെ, ന്യൂസുകളെ എല്ലാം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നമ്മളെ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നന്ദി.